നമസ്കാരം. നിപ്പ നിപ്പ, കോവിഡിനെ മറയ്ക്കാൻ ഇപ്പോൾ നിപ്പ വന്നിരിക്കുന്നു. നിപ്പ കൊണ്ട് കോവിഡിനെ മറയ്ക്കാമെന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ പ്രിയങ്കരിയായ ആരോഗ്യമന്ത്രിയും നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയും. ആരാണ് ഈ നിപ്പ കൊണ്ടുവന്നിരിക്കുന്നത്? ഇപ്പോൾ നിപ്പ കൊണ്ടുവന്നതും ആരോഗ്യമന്ത്രിയാണ്, അതേപോലെ മുഖ്യമന്ത്രിയാണ്. ഒരു പാവപ്പെട്ട കുട്ടി ചികിത്സ തേടി കുറേ ഹോസ്പിറ്റലുകളിൽ വലഞ്ഞു. അതിലൊന്ന് മെഡിക്കൽ കോളേജുമായിരുന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിൽ വന്ന കുട്ടിക്ക് ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നു, കുട്ടി ബോധം മറിയുന്നു. ആ കുട്ടി അപ്പോൾ തന്നെ അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി അവർ കൊണ്ടുപോകുന്നു. അവിടുത്തെ ചികിത്സ ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടതോടുകൂടിയിട്ടാണ് അവിടുന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ 5 ഹോസ്പിറ്റലാണ് ആ കുട്ടി ചികിത്സയ്ക്ക് വേണ്ടി ഓടി നടന്നത്. കേരളത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ചികിത്സ കിട്ടുന്ന, ലോകത്തിലെ ഏറ്റവും മികച്ച ചികിത്സ കിട്ടുന്ന സ്ഥലമാണെന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്ന, അതായത് അമേരിക്കയിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി വിളിക്കുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രി, ഞാൻ പറഞ്ഞതല്ല, അദ്ദേഹം പത്രസമ്മേളനത്തിൽ വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിൽ വിടുവായത്തം പറയുന്നതിൽ ഒന്നാണ്, അമേരിക്കയിൽ നിന്ന് പോലും ആളുകൾ ഇങ്ങോട്ട് വിളിക്കുന്നു, ന്യൂയോർക്കിൽ പോലും കോവിഡ് വർദ്ധിക്കുമ്പോൾ കേരളം കോവിഡ് കൺട്രോളിലാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി, ഇപ്പോഴിതാ കേരളം ഭീകരമായ കോവിഡിൻ്റെ പിടിയിലമർന്നിരിക്കുന്നു. ഓരോ ദിവസവും കോവിഡ് പിടിച്ചാൽ കിട്ടാത്തത്ര രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതാ ഇപ്പോൾ ലാസ്റ്റ് ഇന്നത്തെ കോവിഡിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയാമോ? ഇന്നത്തെ സ്ഥിതി നമുക്കൊന്ന് വായിക്കാം. ഇന്ന് കോവിഡിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്, ഇന്ത്യയിൽ 37,875 ആണെങ്കിൽ അതിൽ 30,196 കേരളത്തിലാണ്. മരണം അതേപോലെ 17.63% TPR നിരക്ക് കേരളത്തിലെങ്കിൽ ഇന്ത്യയിലെ നിരക്ക് 2.16%. ഇതേപോലെ തന്നെ മരണത്തിൻ്റെ കാര്യത്തിലും 183 മരണമാണ് ഇന്നലെ കേരളത്തിലുണ്ടായിട്ടുള്ളത്. മൊത്തം 350 മരണ, പകുതി മരണങ്ങൾ കേരളത്തിലാണ്. അതായത് കേരളം ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കോവിഡ് ഭീകര സ്ഥലമായി മാറിയിരിക്കുന്നു. ഇവിടെ 75% വാക്സിൻ എടുത്തിട്ടും ഇവിടെ എന്തുകൊണ്ടാണ് കോവിഡ് നിയന്ത്രണ വിധേയമാകാതെ വന്നിരിക്കുന്നത്? പിടിപ്പുകേട്, കഴിവുകേട്, അശാസ്ത്രീയമായ മാർഗങ്ങൾ സ്വീകരിച്ച് ജനങ്ങളെ ദിവസേന ബുദ്ധിമുട്ടിച്ച് ഇവിടെ കോവിഡിൻ്റെ പേരിൽ നടത്തിയുള്ള തട്ടിപ്പുകളാണ് ഇവിടെ ഈ കോവിഡ് ഇത്ര വർദ്ധിക്കാൻ കാരണം. മുഖ്യമന്ത്രിക്ക് കോവിഡ് എന്ന് പറയുന്നത് തട്ടിപ്പ് നടത്താനുള്ള, കൊള്ള ചെയ്യാനുള്ള ഒരു മറയായ മാത്രമായിരുന്നു. അദ്ദേഹം ഒരു മറ ഉപയോഗിച്ചു മറ്റൊന്നിനെ മറയ്ക്കാൻ ശ്രമിക്കും. അതേപോലെ ഇപ്പോൾ നിപ്പ വന്നിരിക്കുന്നു. നിപ്പ എന്ന് പറയുന്ന സംഭവം, ഒരു കുട്ടിക്ക് ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോലും ചികിത്സ കിട്ടാതെ വൈറസിനെ തുറന്നു വിട്ട ഗവൺമെൻറ്റാണിത്. അതായത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കഴിവുകേടാണ് ഇവിടെ കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രിയാണ് ഇവരെ യഥാർത്ഥ കുറ്റവാളി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം ചികിത്സ നിഷേധിച്ചു. ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം ചികിത്സ നിഷേധിച്ച മുഹമ്മദ് ഹാഷിമിന്, 12 അവസാനം ചാത്തമംഗലത്തുള്ള ചാത്തമലങ്കാരനായ മുഹമ്മദ് ഹാഷിമിന് അവസാനം മറ്റൊരു ഹോസ്പിറ്റലിൽ മാറ്റേണ്ടി വന്നു. ഇതിന് ഉത്തരവാദി ആരാണ്? അതിന് ഉത്തരവാദി ഒരേ ഒരാളാണ്, അത് നമ്മുടെ ആരോഗ്യമന്ത്രിയാണ്. ഇപ്പോൾ അതിനുശേഷം നിപ്പ ബാധിച്ചു എന്ന് കരുതുന്ന അവരുടെ ഉമ്മ അല്ലെങ്കിൽ ബന്ധുക്കൾ എല്ലാവരെയും പരിശോധിച്ചപ്പം നിപ്പ എന്ന് പറയുന്ന സംഭവം ഇല്ല. അപ്പം നിപ്പ ക്രിയേറ്റ് ചെയ്താണോ അല്ലേ എന്നുള്ള സംശയം വന്നുകൊണ്ടിരിക്കുകയാണ്. നിപ്പ ക്രിയേറ്റ് ചെയ്താണോ അല്ലേ, അതായത് കോവിഡിൻ്റെ ഭീകരാവസ്ഥയെ മറികടക്കാൻ നിപ്പ കൊണ്ടുവന്ന് അതിൻ്റെ ചികിത്സ ഞങ്ങൾ ഭംഗിയായി നടത്തി, ഇവിടെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് മഹാത്മാ കാര്യങ്ങൾ ചെയ്തു കൂട്ടി, ഞങ്ങളുടെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചു നിപ്പയെ അകറ്റി. മുമ്പ് ശൈല ടീച്ചർ അഹോരാത്രം പണിപ്പെട്ടിട്ടാണ് നിപ്പ മാറ്റിയതെങ്കിൽ ഇപ്പോൾ അതേ പേരെടുക്കാൻ വേണ്ടി നമ്മുടെ വീണ ഉപയോഗിക്കുന്ന തന്ത്രമാണോ, പിണറായി വിജയൻ ഉപയോഗിക്കുന്ന തന്ത്രമാണോ? ഇപ്പോൾ വൈകുന്നേരത്തെ പത്രസമ്മേളനത്തിനെത്തിയ പിണറായി വിജയൻ നിപ്പ ഉപയോഗിച്ച് കോവിഡിനെ മറയ്ക്കാൻ ശ്രമിക്കുകയാണോ? അങ്ങനെ സംശയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് സൂചനകൾ. കാരണം നിപ്പ ഉണ്ടായിട്ടുണ്ടോ ഇല്ലേന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായി മാറിയിരിക്കുന്നു. കുറഞ്ഞതെങ്കിൽ അവരുടെ ഉമ്മയ്ക്കെങ്കിലും രോഗം വരേണ്ടതായിരുന്നു, അല്ലെ, ബന്ധുക്കൾക്കെല്ലാം രോഗം വരേണ്ടതായിരുന്നു. 158 പേരിൽ ഒരാൾക്ക് പോലും ഇതുവരെ കോവിഡ് നിപ്പ ബാധിച്ച രേഖയില്ല, തെളിവ് വന്നിട്ടില്ല. അപ്പോൾ ഈ കുട്ടിക്ക് നിപ്പ എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കിയെടുത്താണോ? ഇത് അന്വേഷിക്കേണ്ട കാര്യമാണ്.
ഇത് കേന്ദ്രതലത്തിൽ അന്വേഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിൽ ഭീകരമായ കോവിഡിനെ മറിക്കാൻ വേണ്ടി പിണറായി വിജയനും വീണ ജോർജും കൂടെ ഉണ്ടാക്കിയ ഒരു കെട്ടുകഥയാണോ നിപ്പ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. കാരണം ഇവ ഈ നിപ്പ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തുടർന്ന് അതോട് ബന്ധപ്പെട്ട ആളുകൾക്ക് ഇത് ബാധിക്കും എന്നുള്ള കാര്യം സംശയമില്ല. ഏറ്റവും മിനിമം അതിന് കൂടെ നിന്ന ഉമ്മയ്ക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ബാധിക്കണ്ടേ? കുട്ടിയെ ചികിത്സിക്കാൻ വേണ്ടി പ്രവർത്തിച്ച ഡോക്ടർമാർക്ക് ബാധിക്കണ്ടേ? അത് പോകട്ടെ, ഉമ്മയ്ക്ക് ബാധിക്കണ്ടേ? ഇത് എവിടുന്ന് വന്നു എന്ന് കണ്ടുപിടിക്കണ്ടേ? അപ്പം ഇതൊരു കെട്ടുകഥയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള പ്രചരണമാണ് പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ ഈ കുട്ടി മരിക്കാനിടയായ സംഭവത്തിൽ ഇതിൻ്റെ മുഖ്യ കുറ്റവാളി എന്ന് പറയുന്നത് വീണ ജോർജാണ്, ആരോഗ്യമന്ത്രിയാണ്. അവരോട് നിരവധി തവണ ഞാൻ പറഞ്ഞിരുന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒന്ന് സന്ദർശിക്കൂ, ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഈ അജ്ഞാത ശവം പോലും ഓവുചാലുകളിൽ നിന്ന് കിട്ടുന്നു, അത്രയും ഭീകരാവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു കോഴിക്കോട്. ആ ശവശരീരം, ആ മൃതദേഹം ആരുടേതാണ്? അവിടെ ചികിത്സിക്കാൻ വന്ന രോഗിയുടേതാണോ, അല്ലെ പുറമേ നിന്ന് തല്ലിക്കൊന്ന് കൊണ്ടിട്ടതാണോ, അതല്ലെങ്കിൽ അവിടെ ആരെങ്കിലും ബൈസ്റ്റാൻഡർ ഇതാണോ? ഇതുവരെ പോലീസിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കാരണം ആ മൃതശരീരം കമ്പിളി അസ്ഥിക്കൂടമായി മാറിയിരുന്നു. അതായത് മെഡിക്കൽ കോളേജിനോട് ബന്ധപ്പെട്ട ഓവുചാലിൽ നിന്നാണ് ഈ ശവശരീരം കിട്ടുന്നത്. അതിൽ ബോഡിയിൽ നിന്ന് മാംസമെല്ലാം പോയിരുന്നു, അത്രയ്ക്കും ദിവസങ്ങൾ പഴകിയിരുന്നു. അത് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് വലിയ ഭീമൻ മാഫിയ പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിക്കാൻ എന്താണ് വീണ ജോർജ് ചെയ്തത്? അതിനെക്കുറിച്ചുള്ള പ്രത്യേകമായ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. എന്തായാലും ഇപ്പോൾ വീണ ജോർജാണ് ആ കുട്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ, മെഡിക്കൽ കോളേജ് ചികിത്സ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി, ആരോഗ്യമന്ത്രിയാണ് അതിന് ഉത്തരവാദി എന്ന് മാത്രം നമുക്കിവിടെ പറയാം. അടുത്ത എപ്പിസോഡ് വരെ നന്ദി, നമസ്കാരം.